രഘു, നേരത്തെ മന്ത്രിതല ഉപസമിതി ചേർന്നിരുന്നു. അത് കഴിഞ്ഞ് കെ രാജനും എ കെ ശശീന്ദ്രനും മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. നേരത്തെ ഈ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഹാരിസൺസിൽ 64 സെന്റ് ഭൂമി നൽകാൻ തീരുമാനമായത്. അത് മതിയാകില്ല എന്നറിഞ്ഞിപ്പോൾ കുറച്ചുകൂടി ഭൂമി ആവശ്യമാവും. അതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളിലേക്കൊക്കെ കൂടി കടക്കുകയാണ്. 64 സെന്റ് ഭൂമി മതിയായിരുന്നു. പക്ഷേ ഇവിടെ ഈ പന്തൽ പൊതുദർശനത്തിനും മറ്റ് സർവ്വമത പ്രാർത്ഥനയ്ക്കും ഒക്കെയുള്ള പന്തല് ഇട്ടതുകൊണ്ടൊരു 10 സെന്റ് അധികം സ്ഥലം അങ്ങനെ പോയി. അതുകൊണ്ടാണ് കൂടുതൽ സ്ഥലം വേണ്ടി വന്നെന്ന് പറയുന്നത്. എന്തായാലും പക്ഷേ നിലവിലുള്ള സ്ഥലത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യാനാകും എന്നുള്ളതാണ് സന്നദ്ധ സംഘടനകളും ഒപ്പം തന്നെ ജില്ലാ ഭരണകൂടത്തിലെ ഉദ്യോഗസ്ഥരും ഒക്കെ പറയുന്നത്. ഇവിടെ ഇപ്പോൾ സർവ്വമത പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്താ, ഒരു കവറിൽ, ഒരു ചെറിയ മുട്ടായി കവർ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന അത്രയും ചെറിയ കവറിൽ പോലും ഒരാളുടെ വിരലോ അങ്ങനെ ആന്തരികാവയവങ്ങളോ ഒക്കെ വെച്ചുകൊണ്ടുള്ളൊരു സർവ്വമത പ്രാർത്ഥനയാണ് നടക്കുന്നത്. ഒരു നമ്മൾ എത്രത്തോളം നിസ്സഹായരാണ്, എത്രത്തോളം ദുർബലരാണ്, എത്രത്തോളം എന്താ യാതൊരു വിധമായ സ്ഥിരതയില്ലാത്തവരാണ്. നമുക്കിപ്പോൾ പേരുണ്ട്, എന്താ നമുക്ക് എല്ലാമുണ്ട്, ബോഡിയുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ഒരു ഒരു ദുരന്തത്തിൽ ഒറ്റ നിമിഷം കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകും. ഒരു 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 ഗായി കവറിലേക്ക് ഒതുങ്ങാൻ മാത്രമുള്ളതാണ് ഒരു മനുഷ്യ ജീവൻ എന്നുള്ളതിന്റെ ഒരു സങ്കടകരമായ ഒരു എന്താ അതി ദുഃഖകരമായ അവസ്ഥയിലൂടെയാണ് ഇവിടെ ഉള്ളവരെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ട്രെയിൻ, അത് ആ ദൃശ്യങ്ങൾ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ എത്രത്തോളം വികാരം തോന്നുമോ അതിന്റെ ഇരട്ടിയിൽ ഇരട്ടിയിലായിരിക്കും. നമ്മൾ ഒരു ഒരു സ്ട്രക്ചറിൽ ഒന്നോർത്ത് നോക്കുക, ഒരു മനുഷ്യന് കഷ്ടിച്ച് കിടക്കാൻ പറ്റുന്ന ഒരു സ്ട്രക്ചറിൽ കുറച്ചധികം മനുഷ്യരുടെ മൃതദേഹങ്ങൾ, കുറച്ചധികം മനുഷ്യരുടെ ഭൗതിക അവശിഷ്ടങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്തായിരിക്കും നമുക്ക് തോന്നുക? ആ ഒരു അത്രയും ക്രൂരമായ ഒരു ഒരു അവസ്ഥയിലൂടെയാണ് ഇവിടെ ഉള്ളവരെല്ലാം കടന്നു പോകുന്നത്. സന്നദ്ധ പ്രവർത്തകരൊക്കെ നല്ല എനർജി ആയിട്ട് നിൽക്കുന്ന ആളുകൾ ഒക്കെ പോലും ഇത് കണ്ടു കഴിയുമ്പോൾ, ഇത് കാണുമ്പോൾ വല്ലാണ്ട് മാനസികമായും ശാരീരികമായും ഒക്കെ തകർന്നു പോകുന്ന സ്ഥിതിയാണുള്ളത്. സമയം 7 മണിയോട് 6 മണി കഴിഞ്ഞിരിക്കുന്നു. മഴ പെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അതിവേഗതയിൽ തന്നെ ഈ മൃതദേഹ ഭൗതിക അവശിഷ്ടങ്ങൾ സംസ്കരിക്കാനുള്ള ക്രമീകരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പൊതുദർശനത്തിനുള്ള പന്തലിന് താഴെയും മുകളിലുമായി ഏകദേശം 100-ലധികം കുഴികൾ എടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിലാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കൈവിരലോ അങ്ങനെയൊക്കെയുള്ള ചെറിയ ഭാഗങ്ങൾ മാത്രമാണ്. അതെത്രത്തോളം സംസ്കരിക്കാൻ എത്രത്തോളം മണ്ണ് വേണം എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ അടുത്തടുത്താണ് മനുഷ്യരെ അടക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു പ്രേതാലയത്തിലോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നമ്മൾ ഫാന്റസിയിലൊക്കെ പറയാറുള്ള ഒരു സ്ഥലത്ത് എത്തിപ്പെട്ട പോലുള്ള മാനസികവും ശാരീരികവുമായ ബുദ്ധിമുട്ടിലൂടെയാണ് ഇവിടെയുള്ള മനുഷ്യരെല്ലാം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സന്നദ്ധ പ്രവർത്തകർ ഇന്നലെ മുതൽ തന്നെ ഇവിടെയുള്ള ആളുകളുണ്ട് ധാരാളം. അവരുടെയൊക്കെ ഉള്ളൊരു വിശാലമായ മനസ്സിന്റെ ഒക്കെ ഒരു 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 എന്തുകൊണ്ടാണ് ഇതൊക്കെ ഇത്ര കൃത്യമായി നോക്കൂ, എത്ര പെട്ടെന്നാണ് ഒരു 30 മൃതദേഹങ്ങൾ എന്താ നമ്മൾ നിമിഷങ്ങൾ കൊണ്ടാണ് സംസ്കരിച്ചത്. ഇനിയും 150 മൃതദേഹ ഭാഗങ്ങൾ വരാനുണ്ട്. അത് സംസ്കരിക്കാനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തിയായിട്ടുണ്ട്. ശരിയാണ്, സർവമത പ്രാർത്ഥന അവിടെ നടക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. സർവമത പ്രാർത്ഥന നടന്നതിന് ശേഷമാണ്, പൊതുദർശനത്തിന് ശേഷമാണ്, സംസ്ഥാന സർക്കാർ ആദരമർപ്പിച്ചതിന് ശേഷമാണ് സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കിയത്. ഇന്നും അതേ രീതിയിൽ തന്നെയാണ് ക്രമീകരണങ്ങൾ അവിടെ ഏർപ്പാടാക്കിയിട്ടുള്ളത്.